അതല്ല, അദ്ദേഹത്തെ ഗവൺമെൻ്റ് അല്ലേ നിയമിക്കുന്നത്? അദ്ദേഹത്തെ നിയമിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പോലും. ആ പിന്നെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്, ഈ ഒരു കുറഞ്ഞ കാലയളവ് നോക്കുകയാണെങ്കിൽ ഖാദി ബോർഡിന് അനുകൂലമായിട്ടുള്ള നടപടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഖാദി ബോർഡ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെയാണ്, ദാരിദ്ര്യവും കഷ്ടപ്പാടും അങ്ങനെയൊക്കെയുള്ള ഒരു ബോർഡാണ്. പാവപ്പെട്ട ആളുകളായിരുന്നു, പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു, 10,000 തൊഴിലാളികളുടെ ആശ്രയ സ്ഥലമായിരുന്നു. അവിടെയാണ് 1,000 കോടി കൊണ്ടുപോയെന്ന് CPM നേതാക്കൾ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യമൊന്നും ഖാദി ബോർഡിൽ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഹെഡായിട്ടാണല്ലോ ഖാദി ബോർഡ് സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. ആ അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിലെല്ലാം തന്നെ വളരെ നല്ലതായിട്ട് തന്നെയാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. ഒരു നിമിഷം ശ്രീമതി ശോഭന ജോർജ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഖാദി ബോർഡിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ 1,000 കോടിയൊന്നും കൊണ്ടുപോകാനുള്ള പാങ്ങ് ഖാദി ബോർഡിനില്ലെന്നാണോ? അതെ അതെ, അല്ല അങ്ങനെ അല്ല, അങ്ങനെയല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും. 1,000 കോടി എന്നൊക്കെ പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഖാദി മേഖലയെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാർഗവും ഇല്ലാത്ത, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത, കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാത്ത 10,000-13,000 ആർട്ടിസാൻസ് സഹോദരിമാര് ഒക്കെ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ലക്ഷ്യം ഖാദിക്കകത്തില്ല, അതാ ഞാൻ പറഞ്ഞത്, അത്രേ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കണ്ണൂരിൽ 65 കോടിയുടെ കെട്ടിടം പണിയാൻ ഉടൻ തന്നെ വന്നു കയറിയപ്പോൾ തന്നെ പദ്ധതി ഉണ്ടാക്കിയല്ലോ ഈ KA രതീഷ്. അതെന്ന് പറയുന്നത് പാപ്പിനിശ്ശേരിയിലാണ്. അവിടെ ഒരു ഒരു സമുച്ചയം ഉണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ അദ്ദേഹം ചെയ്തതാണ്. കോടി എന്ന് കേട്ടപ്പോൾ മയങ്ങി വീണെന്നാണ് ചില ആളുകൾ എന്നോട് പറഞ്ഞത്. കാരണം ഖാദി ബോർഡിന് 65 കോടിയുടെ ഒരു കെട്ടിടം ഇപ്പോൾ ഈ സമയത്ത് എങ്ങനെ? അല്ല, ഈ ഖാദി ബോർഡിന് 65 കോടിയുടെ കെട്ടിടം എന്ന സെക്രട്ടറിയുടെ പ്രപ്പോസൽ നീക്കവും കണ്ട് എവിടുന്ന് പണം എന്ന് ആലോചിച്ച് ശ്രീമതി ശോഭന ജോർജ് ഒന്ന് മയങ്ങിയിരുന്നു എന്നാണ് ചിലർ എന്നോട് പറഞ്ഞത്. അല്ല, അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഇത്രയും ഇപ്പം എവിടുന്നാണ് ഇത്രയും പൈസ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളത് സത്യം. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം എന്നോട് വിശദീകരിച്ച് തന്നെ, ഈ സമുച്ചയമാകുമ്പം ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ വരും, അവരിൽ നിന്ന് നമുക്കൊരു ഇനിഷ്യൽ ഡിപ്പോസിറ്റ് നമുക്ക് സ്വീകരിക്കാം. പിന്നെയെന്ന് പറയുന്നത് സർക്കാരിൽ നമുക്കൊരു നിർബന്ധം ചെലുത്തിയാൽ കുറച്ച് പൈസയും നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഞാൻ കരുതി ഖാദി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ഒരു പുതിയ കെട്ടിടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആ പണി തുടങ്ങിയെന്നു മനസ്സിലായിരുന്നു. ഞാൻ പോയില്ല ചടങ്ങിൽ, കാരണം കോവിഡിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പാപ്പിനിശ്ശേരി വരെ ഞാൻ പോയില്ല. ശ്രീമതി ശോഭന ജോർജ്, ഇങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ശ്രീമതി ശോഭന ജോർജ് സത്യസന്ധമായി ആ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ശമ്പളം വൈകുന്ന, പെൻഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ട്, സർക്കാരിൽ നിന്ന് പണം കിട്ടുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരാൾ വന്ന് നേരത്തെ ഇരുന്ന സെക്രട്ടറിക്ക് 80,000 രൂപ കിട്ടിയെങ്കിൽ 3,50,000 രൂപ ശമ്പളം ചോദിക്കുകയാണ്. ഉടൻ തന്നെ ശോഭന ജോർജ് 3,50,000 ഇല്ല, 1,70,000 കൊടുക്കൂ എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുകയാണ്. അത് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെയല്ല, അല്ല അങ്ങനെയല്ല, അത് അത് അങ്ങനെ ഈ പറയുന്നത് പോലെ ആയിരുന്നില്ല. കാരണം എനിക്ക് അവിടെ വർഷങ്ങളായിട്ട് 3,50,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ശമ്പളം ഫിക്സ് ചെയ്ത് ആ ശമ്പളം എനിക്ക് നൽകണം എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു കത്ത് തരുന്നുണ്ട് 11-ാം തീയതി. ആ കത്ത്, ഞാൻ ആ കത്ത് കിട്ടിയപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഒരു സെക്രട്ടറി ഒരു കത്ത് തന്നാൽ അത് മിനിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ആ കാര്യത്തിൽ എഴുതണം.
ഒരു കാതിയപ്പോട് സെക്രട്ടറി ഒരു എനിക്ക് 3.5 ലക്ഷം രൂപ കിട്ടണം, അതിനു വേണ്ടിയിട്ട് ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അല്ലെ, കാതിയപ്പോടിന് കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് കാതിയപ്പോട് വി സിക്ക് ഓണറേറിയമേ ഉള്ളൂ, ചെറിയ പൈസയേ ഉള്ളൂ, ഇങ്ങനൊന്നും അല്ലല്ലോ പറയേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3.5 ലക്ഷം ആവശ്യപ്പെട്ടു, പകുതിയെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് ഗവൺമെൻറ് തീരുമാനിക്കണം എന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിക്ക് ഒരു ലെറ്റർ ഫോർവേഡ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. അതെന്ന് പറയുന്നത് കഷ്ടപ്പാടൊന്നും ഇല്ലഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അത്രയും കൊടുക്കാനുള്ള വാങ്ങും ഉണ്ടായിട്ടല്ല. 29-ാം തീയതി ശോഭന ജോർജ് ഒപ്പിട്ടു, 30-ാം തീയതി മന്ത്രിയും ഒപ്പിട്ടു. ചെയർമാനായ ഖാദി ബോർഡിന്റെ ചെയർമാനായ വ്യവസായ മന്ത്രി ശ്രീ ഇ പി ജയരാജൻ. എനിക്ക് എൻ്റെ അടുത്തുനിന്ന് ഫയല് പോയതും പിന്നെ അതിനുശേഷം ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഒരു നിർദ്ദേശവും മാത്രമേ എനിക്കറിയുള്ളൂ. ഇതിൻ്റെ ഗ്യാപ്പിൽ ഈ ഫയൽ എവിടൊക്കെ ഓടിപ്പോയി, ആരൊക്കെ കണ്ടു, ആരൊക്കെ അതിൻ്റെ അകത്ത് എന്തൊക്കെ റിമാർക്സ് ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ എനിക്കറിയില്ല. പക്ഷേ അതിനുശേഷം സെക്രട്ടറി പറയുകയാണ്, ഇപ്പോൾ കുറേ ഡീറ്റെയിൽസും ഫയലുകളും എല്ലാം ഖാദി ബോർഡിൻ്റെ സെക്രട്ടറിയായി സർക്കാരോടാണ് നിയോഗിക്കുന്നു, ശമ്പളം ഫിക്സ് ചെയ്യുന്നില്ല, തൽക്കാലം മാസം 1 ലക്ഷം രൂപ എന്നൊരു കണക്ക് വെക്കുന്നു. അതെ, പിന്നീട് അതിൽ കുറവാണ് ശമ്പളമെങ്കിൽ തിരിച്ചു പിടിക്കാം, കൂടുതലാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് പണി തുടങ്ങുന്നു. എന്നിട്ട് വൈസ് ചെയർമാന് ഒരു കത്ത് തരുന്നു, 3.5 ലക്ഷം രൂപയും മറ്റ് അലവൻസുകളും ലഭിക്കാൻ ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഉടൻ തന്നെ ശ്രീമതി ശോഭനാജോറ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ വർഷങ്ങളായി 3.5 ലക്ഷം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണെന്ന് കരുതി അതിൻ്റെ പകുതിയെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ ശുപാർശ ചെയ്തു എന്ന്. ഏത് വർഷം എത്ര വർഷം ഈ മനുഷ്യൻ ഈ 3.5 ലക്ഷം, ഞാൻ ശമ്പളമായിട്ടാണ് പറയുന്നത്, പണമുണ്ടാക്കിയ കാര്യമല്ല, ശമ്പളമായി എത്ര വർഷം എവിടെ നിന്ന് വാങ്ങിയെന്നാണ്. ശ്രീമതി ശോഭന ജോർജ് നിരവധി വർഷം MLA ആയിരുന്ന ഇത് ഈ ഭരണം അടുത്ത് കണ്ട ഒരാളല്ലേ, എത്ര കാലം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ 3.5 ലക്ഷം രൂപ? അദ്ദേഹം എനിക്ക് തന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് 3.5 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണെന്ന് അദ്ദേഹം എന്നോട് സംസാരിച്ചു, കത്ത് തന്നപ്പോഴും പറഞ്ഞു. ഇൻകലിൽ 3.5 ലക്ഷം രൂപ വീതം ശമ്പളത്തിൽ ഇ പി ജയരാജൻ നിയമിച്ചു, പക്ഷേ ആ പണി പോയത് എങ്ങനെയാണെന്ന് ശ്രീമതി ശോഭന പറഞ്ഞറിയാമല്ലോ. അവിടെ ഇരുത്താൻ കഴിയില്ലെന്ന് കിഫ്ബിയുടെ CEO KM Abraham നിലപാടെടുത്തു. അതിന് കാരണവും ഉണ്ടായിരുന്നു, ഇൻകലിലിരുന്ന കാലത്തുള്ള ചില പണികളെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ. ഈ ആൾ കശുവണ്ടി വികസന കോർപ്പറേഷനിലിരുന്ന് കാണിച്ച തട്ടിപ്പും വെട്ടിപ്പും മോഷണവും എല്ലാം ഏറ്റവും നന്നായി അറിയാവുന്നത് KM Abrahamനാണ്. കാരണം അദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്നു, പല അന്വേഷണങ്ങളും നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അവിടെ എത്താതെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ, ഞാനിതൊക്കെ പറയുന്നത് UDF സർക്കാരിൻ്റെ കാലത്താണ്, LDF സർക്കാരിൻ്റെ കാലത്തല്ല, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ കുടുങ്ങിയപ്പോൾ എല്ലാ കീഴ്വഴക്കങ്ങളും പതിവുകളും മറന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നേരിട്ട് ഈ അഫിഡവിറ്റ് കൊടുത്തത് കോടതിയുടെ മുന്നിൽ എത്തിച്ച ആളാണ്. അതുകൊണ്ട് KA Ratheeshനെ ഏറ്റവും നന്നായി അറിയാവുന്നത് KM Abraham ആണ്. KM Abraham പറഞ്ഞു, ഇൻകലിൽ ഈ MD ഇരുന്നു കൊണ്ട് കിഫ്ബിയുടെ പ്രോജക്റ്റ് ഒന്നും നടപ്പാക്കാൻ കഴിയില്ല, അത് നൽകില്ല, കാരണം പണം എങ്ങോട്ട് പോകുമെന്ന് നന്നായി അറിയാം. അത് കളമശ്ശേരി ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ മാത്രമല്ല, മറ്റു പലതിലും. അങ്ങനെയാണ് പണി പോയ ഈ KA Ratheesh ശ്രീമതി ശോഭന ജോർജിൻ്റെ ഖാദി ബോർഡിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയിട്ടാണ് പോയ പണിയിലെ 3 മാസത്തെ 3.5 ലക്ഷം എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് വിശ്വസിച്ച് ഖാദി ബോർഡിന് പണമില്ലെങ്കിലും 1.25 ലക്ഷമെങ്കിലും കൊടുത്തേക്കു വന്ന് ശോഭന ജോർജ് ശുപാർശ ചെയ്യുന്നു, മറ്റ് അലവൻസുകളും. അപ്പോൾ അതാണ്ട് 2 ലക്ഷം വരും. സത്യത്തിൽ ശ്രീമതി ശോഭന ജോർജ് ഇത് സ്വയം ചെയ്തതാണോ, അതോ നാം ഈ സ്വപ്നയുടെ നിയമനത്തിലൊക്കെ പറയുന്നത് പോലെ പറയുമ്പോൾ PWC ഫരീദാബാദ് കമ്പനി എന്നൊക്കെ പറയും, ശുപാർശ ചെയ്യുന്നത് സെക്രട്ടറി എന്ന് പറയും, ആരെങ്കിലും പറഞ്ഞതിന് വേണ്ടി ഈ രേഖകൾ ഒരുക്കുന്ന പണിയായിരുന്നു ശ്രീമതി ശോഭന ജോർജിന്? എന്തായാലും ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അതിൽ കൂടുതലൊന്നും എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതായത് ഈ ഫയൽ എങ്ങനെ വന്നു, എന്തുകൊണ്ട് അത് ശ്രീമതി ശോഭന ജോർജിൻ്റെ ഈ മട്ടിലുള്ള കാര്യമായ അന്വേഷണം ഒന്നും നടത്താത്ത ശുപാർശയോടെ പോകുന്നു, അത് ഉടൻ മന്ത്രി ഒപ്പിടുന്നു, മുകളിലേക്ക് ചെല്ലുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ പഴയ സെക്രട്ടറിയുടെ ശമ്പളം എത്രയാണ്, മുമ്പിരുന്ന സെക്രട്ടറിമാർ വാങ്ങിച്ചിരുന്ന തുക എത്രയാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണല്ലോ ഇത് ഉത്തരവാകാതെ അവിടെ പെട്ടുപോവുകയും
പിന്നീട് ഖാദി ബോർഡിൻ്റെ ഡയറക്ടർ ബോർഡിൻ്റെ അംഗീകാരം വാങ്ങുക എന്ന അടുത്ത ബുദ്ധിയിലേക്ക് നീങ്ങിയതും അല്ലേ? അല്ലെങ്കിൽ ആദ്യം ബോർഡിൻ്റെ അംഗീകാരം വാങ്ങിയിട്ടാണല്ലോ ഫയൽ മേലേക്ക് പോകുന്നത്. അല്ല അല്ല, അദ്ദേഹത്തെ ഖാദി ബോർഡ് സെക്രട്ടറി ആയിട്ട് വിടുന്ന ഒരു നല്ലൊരു മിടുക്കനായ ഒരു ഖാദി ബോർഡ് സെക്രട്ടറി വരുന്നു എന്ന് എന്നോട് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹം ഖാദി ബോർഡ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നെ ഈ സെക്രട്ടറി അപ്പോയിന്റ്മെന്റ്സിൽ ഒന്നും നമ്മൾക്ക് യാതൊരു റോളും ഇല്ല. പത്ത് വർഷം മിടുക്ക് കാണിച്ചിടത്ത് അന്നത്തെ ചെയർമാൻ പെട്ടു. ഇപ്പോൾ പിണറായി സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതിരുന്നെങ്കിൽ ഒരു ചെയർമാൻ, അത് കോൺഗ്രസ് നേതാവാണ് ആർ ചന്ദ്രശേഖരൻ, മറ്റൊരു ചെയർമാൻ സി പി എം നേതാവായിരുന്നു, അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ മുമ്പിരുന്ന സ്ഥലത്തൊക്കെ ഈ മിടുക്കൻ ചെയർമാന്മാരെയും പെടുത്തിയിട്ടുണ്ട്. ഖാദി ബോർഡിൽ വൈസ് ചെയർപേഴ്സണാണ് ശ്രീമതി ശോഭന ജോർജ്. അതിന് സത്യം പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഇപ്പോഴിങ്ങനെയൊക്കെയുള്ള വാർത്തകളിലാണ് കൂടുതലും അറിയുന്നത്. കോൺട്രവേഴ്സീസ് ഉണ്ടെന്ന് അറിയാമായിരുന്നു, എൻക്വയറി നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ശമ്പളം, എനിക്ക് ഇത്ര കിട്ടണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഒരു വിരോധം, അല്ലെങ്കിൽ അത് പാടില്ല, അത്രയും തരാൻ പറ്റില്ല, അതൊന്നും ഞാനല്ല പറയേണ്ടത്. പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം വളരെ കറക്റ്റാണ്. പകുതിയെങ്കിലും കൊടുക്കണം എന്ന് എഴുതാൻ പാടുണ്ടായിരുന്നോ? എനിക്കിപ്പോൾ തോന്നുന്നു അത് പാടില്ലായിരുന്നു എന്ന്. പക്ഷേ എഴുതിയില്ലേ? അല്ല, ഞാനതിൻ്റെല്ലാം എഴുതിയത് അതേപോലെ അംഗീകരിക്കുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു മുകളിലിരുന്നതെങ്കിൽ ഇതിനകം തന്നെ ഉത്തരവിറങ്ങുമായിരുന്നു. ആ ഉദ്യോഗസ്ഥനൊരു സംശയം തോന്നിയതുകൊണ്ട്, മുമ്പ് വാങ്ങിയിരുന്നവരെക്കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയതുകൊണ്ട് ഇപ്പോൾ ഇനി ബോർഡിൻ്റെ അംഗീകാരം വാങ്ങിയത് നടപ്പാക്കാനാവും. അത് കിട്ടുമെന്നുള്ള കാര്യം ശ്രീമതി ശോഭന ജോർജിന് അറിയാമല്ലോ. ശോഭന ജോർജ് എഴുതിയത് എങ്ങനെയെന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പരിമിതിയുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് പോയതിന് തൊട്ട് പിന്നാലെ ചെയർമാനായ മന്ത്രിയുടെ അംഗീകാരം കിട്ടുന്നു, മുകളിലേക്ക് പോകുന്നു. ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ സംശയത്തിൽ അതിങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് ഈ സെക്രട്ടറിയുടെ ഒരു കാര്യവും അറിയാത്തതാണോ, അതോ അറിഞ്ഞിട്ടും കാര്യമില്ല, വൈസ് ചെയർപേഴ്സന് നിയമനാധികാരമില്ലല്ലോ എന്നതാണോ ശ്രീമതി ശോഭന ജോർജിൻ്റെ ന്യായം? തീർച്ചയായിട്ടും ഒരുപാട് പരിമിതികളുണ്ട് വി സി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് ഖാദി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അധികാരമുണ്ട്. പക്ഷേ സെക്രട്ടറിയുടെ മേലോ അത്ര വലിയ അധികാരമോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതൊന്നും ഉള്ള ജോലി നമ്മൾക്കുള്ളതല്ല. അത് സർക്കാരാണ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക. ഖാദി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സെക്രട്ടറിയെ വേണ്ടത് ഖാദി ബോർഡിന് ആവശ്യമായിരുന്നു. ഒരുപാട് ഫയൽ സംബന്ധിച്ച ഒരുപാട് പെൻഡിങ് വർക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതറിയാവുന്ന ഒരാൾ തന്നെ വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നത്. അവിടെ യാതൊരു നന്മയല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. വിരലിൻ തുമ്പത്ത് നിർത്തിയിട്ടുള്ള ആളാണ്. എൽ ഡി എഫ് യു ഡി എഫ് ഭേദമില്ലാതെ ഇഷ്ടപ്പെടുന്ന പദവികളും ഇഷ്ടം പോലെ ശമ്പളവും കേസിൽപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള വഴികളും അറിയാവുന്ന നല്ല മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനാണ് ശ്രീമതി ശോഭന ജോർജിനൊപ്പം ഇപ്പോഴുള്ളത്.